കവിയും വിവർത്തകനുമായ വേണു വി ദേശമാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നാല് കാവ്യസമാഹാരങ്ങൾക്ക് പുറമെ മലയാളത്തിലെ പ്രഥമ ഗസൽ ആൽബമായ പ്രണാമത്തിന് ഉമ്പായിക്കു വേണ്ടി കവിതകൾ എഴുതിയത് വേണു വി ദേശമാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ റഷ്യൻ സാഹിത്യത്തിൽ നിന്ന് മിക്കവാറും കൃതികൾ അദ്ദേഹം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. പ്രധാനമായും വിശ്വമഹാകവിയായ ദസ്തേവിസ്കിയുടെ 19-ഓളം രചനകൾ. ഈ വിവർത്തന പരിശ്രമങ്ങൾക്ക് റഷ്യയിൽ നിന്നും ഏർപ്പെടുത്തിയിട്ടുള്ള യസനിൻ പുരസ്കാരം 2021-ൽ അദ്ദേഹം സ്വീകരിച്ചു. സാഹിത്യത്തെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചും ദർശനത്തെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ ഇവിടെ പങ്കുവയ്ക്കപ്പെടുന്നു. ആലുവായില് പെരിയാറിന്റെ ഒഴുക്കിന്റെ താളത്തിന് ശ്രുതിമീട്ടുന്ന ദേശം ഗ്രാമത്തിൽ ജനിച്ച് ഇന്ന് വേണു വി ദേശം എന്ന പേരിൽ ഒരു സാഹിത്യകാരനായി മാറിയ യാത്രയിലെ ആദ്യകാലത്തെ പഠനത്തെക്കുറിച്ചും വായനയെക്കുറിച്ചും പങ്കുവെച്ച് തുടങ്ങിയാലോ വേണിച്ചേട്ടാ. ആയിക്കോട്ടെ. ഓക്കെ. കുട്ടിക്കാലത്ത് തന്നെ ഞാൻ സാഹിത്യ താല്പര്യം ഉണ്ടായിരുന്നു എനിക്ക്. വീട്ടിലും മാതൃഭൂമി ആഴ്ചവെപ്പ് വരുത്തിയിരുന്നു. പിന്നെ സ്കൂൾ ലൈബ്രറികളിൽ നിന്നുള്ള പുസ്തകങ്ങളിൽ കൂടെയാണ് ഞാൻ വായന ആരംഭിച്ചത്. ആ കാലത്ത് കേശവദേവ്, തകഴി, ബഷീർ അങ്ങനെയുള്ള കൃതികളൊക്കെയാണ് വായിച്ചത്. പ്രീ ഡിഗ്രിയൊക്കെ ആയപ്പോഴത്തേക്കും ഏതാണ്ട് വിശ്വസാഹിത്യം വായിച്ചു തുടങ്ങി. പിന്നെ പ്രീ ഡിഗ്രി കാലത്ത് തന്നെ എഴുത്തും ആരംഭിച്ചിട്ടുണ്ട്. കവിതകളിലാണ് ആരംഭിച്ചത്. പിൽക്കാലത്ത് അത് വിവർത്തനം എന്ന സാഹിത്യ പ്രക്രിയയിലേക്ക് മാറി. എപ്പോഴും കവിതകളിങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു. കോളേജ് പഠനം യു സിയിലായിരുന്നു അല്ലേ? യു സി ആ ഒരു കാലഘട്ടം വേണിച്ചേട്ടൻ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് ഈ ഒരു സാഹിത്യ രംഗത്തേക്ക് എത്താനായിട്ട്? യഥാർത്ഥത്തിൽ യു സി കോളേജാണ് എന്നെ ഞാനാക്കി മാറ്റിയത്. ആ കാലത്ത് 70-കളുടെ അന്ത്യഭാഗത്തിലായിരുന്നു. ഏതാണ്ട് അടിയന്തരാവസ്ഥ കഴിഞ്ഞ സമയത്ത് മൊത്തം കേരളത്തിൽ ഒരു വലിയ ഉണർവുണ്ടായ സമയത്തായിരുന്നു അത്. ഞങ്ങളുടെ കോളേജിൽ തന്നെ സാഹിത്യപുറത്തം വളരെ ശക്തമായിരുന്നു. നമ്മുടെ ബാലചന്ദ്രൻ, കെ എൻ ഷാജി അങ്ങനെയുള്ളവരൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. പിന്നെ ടി ആർ ഉണ്ണികൃഷ്ണൻ എന്ന പേരിലൊരാളുണ്ടായിരുന്നു, മരിച്ചുപോയി. അദ്ദേഹം ഒരു സാഹിത്യത്തിൻ്റെ ഒരു അതോറിറ്റി ആയിരുന്നു, ആധുനിക സാഹിത്യത്തിന് വിശേഷിച്ചു. ഈ ഉണ്ണികൃഷ്ണനെ ചുറ്റിപ്പറ്റിയായിരുന്നു അന്ന് ഈ സാഹിത്യപുറത്തം യു സിയിൽ നിലനിന്നിരുന്നത്. എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. സാഹിത്യം, സംസ്കാരം, ഭാഷ, തത്വശാസ്ത്രം എല്ലാം പഠനവിധേയമായിരുന്നു, ചർച്ചയ്ക്ക് വിധേയമായിരുന്നു. അവിടുത്തെ അധ്യാപകരും അതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അങ്ങനെ അത്തരമൊരു വളക്കൂറ് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. യു സി കോളേജ് അതിന് പറ്റിയ ഒരു അന്തരീക്ഷമുള്ള ഒരു കോളേജായിരുന്നു. യു സി കോളേജിൻ്റെ പ്രകൃതിയും വളരെ വിശാലവും പച്ചപ്പ് നിറഞ്ഞതും ഒക്കെ ആയിരുന്നു. അതിൻ്റെ പാരമ്പര്യം ഇപ്പോഴും തുടർന്നുകൊണ്ട് പോരുന്നുണ്ട്. ഈ കവിതയിലേക്ക് താങ്കൾക്ക് എത്താൻ സഹായിച്ചത് ഈ ഒരു കൂട്ടുകെട്ടും ഈ ഒരു സാഹിത്യ കൂട്ടായ്മയാണോ? അല്ല, സാഹിത്യ താല്പര്യം അതിനു മുമ്പുണ്ടായിരുന്നു. അതിനു മുമ്പ് തന്നെ മാതൃഭൂമി ബാലപംക്തിയിലെ കവിതകൾ എഴുതിയിരുന്നു. പ്രീ ഡിഗ്രി ഏതാണ്ട് സെക്കൻഡ് ഇയർ ആയപ്പോൾ ഞാൻ കവിത എഴുതി തുടങ്ങി. നേരത്തെ പറഞ്ഞ സാഹിത്യവൃത്തം പിന്നീട് ബി എ ഒക്കെ ആയപ്പോഴാണ് അതിനകത്ത് ഉൾപ്പെട്ടത്. തോന്നക്കൽ നാരായണൻ എന്നൊരു കവി അവിടെ പഠിപ്പിച്ചിരുന്നു, ഞാൻ മലയാളം പഠിപ്പിച്ചിരുന്നു. പിന്നെ ചരിത്രാധ്യാപകനായിട്ട് രാജൻ ഗുരുക്കൾ സാറുണ്ടായിരുന്നു. ആദ്യമായിട്ട് താങ്കളുടെ കവിത പ്രസിദ്ധീകരിച്ചു വന്ന ഒരു നിമിഷത്തെക്കുറിച്ചൊന്ന് പങ്കുവയ്ക്കാമോ? പ്രാധാന്യത്തോടുകൂടി മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ 1981-ൽ ജി കുമാരപിള്ളയുടെ കൂടെയാണ് ഒരു കവിത വന്നത്. സോപാനം എന്നായിരുന്നു എൻ്റെ പേര്. പകലുകൾ വീണ്ടും ഫണം വിടർത്തുന്നു, തെരുവിലൂടെ ഉച്ച വിയർത്തു നീളുന്നു, വരണ്ട മണ്ണിൻ്റെ പുകയും നിർവൃതി നിറവേറാത്തതാം ഒരു കിനാവിൻ്റെ അരുണജ്വാലയും ഇരുട്ടും, ജീവനിൽ ചതഞ്ഞ രോഷവും പിളർന്നൊരാത്മാവിൻ ഖനിയിൽ നിന്നിതാ കൊല വിളിക്കുന്നു. അങ്ങനെ തുടങ്ങിയിട്ടുള്ളൊരു കവിതയായിരുന്നത്. ഓക്കെ. താങ്കളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള കവികൾ ആ കാലഘട്ടത്തിൽ ആരൊക്കെയായിരുന്നു? ചെങ്കമ്പഴയാണ് പ്രധാനമായിട്ടും. പിന്നെ ജി ശങ്കരക്കുറുപ്പിൻ്റെ ഒരു മിസ്റ്റിക് വിഷൻ, അത് ടാഗോറിൽ നിന്ന് നേരിട്ട് പ്രചോദനം കിട്ടിയിട്ടുള്ള പോലെ എഴുതപ്പെട്ടിട്ടുള്ള കവിതകൾ. താങ്കളുടെ ആത്മമിത്രം എന്ന് പറയുന്ന കവിത പല വേദികളിലും പലരും ആലപിച്ച് കേട്ടിട്ടുണ്ട്. ആ കവിതയൊന്ന് കുറച്ച് വരികളൊന്ന് ആലപിക്കാമോ? ആത്മമിത്രം. വരിക ആത്മമിത്രമേ, ഇരുൾ വ്രണം പൂത്തൊരൻ ഹൃദയാന്തരത്തിൽ ഇന്നിനിയുമിടമുണ്ടിളവേൽക്കാം. എത്ര നാം പിന്നിട്ടുപോന്നു വിയോഗങ്ങൾ,
തിക്തമധ്യാഹ്നങ്ങൾ എത്ര ത്രിസന്ധ്യകൾ, എത്ര വിനാശഭരിതമാം ക്ഷോഭങ്ങൾ, എത്രയടക്കി പിടിച്ചുള്ള ഭ്രാന്തികൾ. നങ്കൂരമറ്റ നരകവ്യഥകൾ തൻ നെഞ്ചിടിപ്പും കെട്ടുപോയ നിമിഷങ്ങൾ, നിലയറ്റ സഹനങ്ങൾ, നീറുമേകാഗിതകൾ, നീളെ നിശ്വാസങ്ങൾ, തീർത്തൊരാരാത്രികൾ. ദലമർമ്മരങ്ങളും കിളികളുടെ പാട്ടും കിനാക്കളുമൊഴിഞ്ഞെത്രയെത്രയോ കാതങ്ങൾ, നോവിൻ്റെ രുദ്രശ്രുതികൾ ഇഴയുന്ന പ്രാണനിൽ പാപസമുദ്രം കയർക്കുന്നു. അറിയുവാനാർക്കുമാകാത്തതാ മുൺമയത്തിരയുകയായിരുന്നു ഞാൻ നിരന്തരം. നിലവിളിക്കുന്ന പുരാണങ്ങളിൽ പോലും ഉയിരെടുക്കുന്നതല്ലെൻ്റെ സത്യം സ്ഥിരം. വരികാത്മമിത്രമേ ഉതറുന്നിതൻ, അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു കവിതയാണത്. ഓക്കെ, വളരെ ഭംഗിയായിട്ട് ചൊല്ലി വേണിച്ചേട്ട. വേണിച്ചേട്ടൻ, ഈ ഒരു കവിതയിൽ നിന്നുള്ള ഒരു പ്രചോദനമാണോ ഈ ഒരു സംഗീത രംഗത്തേക്ക് വരികൾ എഴുതാനായിട്ട് ഉള്ളൊരു സാഹചര്യം ഒരുക്കിയത്? ഏതാണ്ട് കുട്ടിക്കാലം മുതൽ ഈ വോളണ്ടിയർ റേഡിയോയിൽ 10 മണിക്കുള്ള നാഷണൽ പ്രോഗ്രാം ഓഫ് മ്യൂസിക് ഞാൻ കേൾക്കാറുണ്ട്. അതിനകത്തുള്ള ഹിന്ദുസ്ഥാനിയോടായിരുന്നു എനിക്ക് കൂടുതൽ പ്രിയം. അത് ഹിന്ദുസ്ഥാനി മ്യൂസിക് പലരും ഇങ്ങനെ പാടുന്നത് കേൾക്കുമ്പോൾ ഇത് എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണല്ലോ കുതിച്ചൊടുക്കുന്നതെന്നൊരു അനുഭൂതിയാണ് ആ കാലത്ത് എനിക്കുണ്ടായിരുന്നത്. പിന്നീട് വളരെ കഴിഞ്ഞാണ് അതിൻ്റെ ഉള്ളറകളിലേക്ക് പ്രവേശിക്കുവാനും മല്ലികാർജുൻ മൻസൂർ, പർബിൻ സുൽത്താന, കിശോരി അമോങ്കർ അങ്ങനെയുള്ള പ്രഗത്ഭമതികളുടെ സംഗീതം കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മല്ലികാർജുൻ പിന്നെയും പാടുന്നു പറഞ്ഞിട്ടൊരു കവിത എഴുതിയിട്ടുണ്ട്. ഹേ മല്ലികാർജുൻ, ജരവീണ നിന്റെ തുരുമ്പിച്ച ശബ്ദത്തിൽ ഉയരാർന്നു വീഴും വസന്ത വിഭാതങ്ങൾ, ഇരുളാണ്ട നോവുകൾ, കനലാളും ഓർമ്മകൾ. അതൊരു ദീർഘ കവിതയാണ്. ഓക്കെ, നമ്മുടെ ഈ മലയാള ഗസൽ ചക്രവർത്തി ഉമ്പായിയുടെ ഓർമ്മ ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം കടന്നുപോയത്. ആ വ്യക്തിയുടെ ആദ്യത്തെ ഒരു ഗസൽ ആൽബം ഇറക്കണമെന്ന് തോന്നിയപ്പോൾ അദ്ദേഹം ആദ്യം ഓടിയെത്തിയത് വേണിച്ചേട്ടൻ്റെ അടുത്തേക്കായിരുന്നു. എന്താണ് അങ്ങനത്തെ ഒരു അന്വേഷണം വേണിച്ചേട്ടനിലേക്ക് എത്തിത്തരാൻ ഉള്ളൊരു കാരണമായത്? ഉമ്പായി ആദ്യം സമീപിച്ചത് തന്നെയല്ല, എന്തോ ചില കാരണങ്ങളാൽ മറ്റു കവികൾ അദ്ദേഹത്തിനത് എഴുതി കൊടുത്തില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അദ്ദേഹം എന്നെക്കുറിച്ച് അറിഞ്ഞ് ഞാൻ ജോലി ചെയ്തിരുന്നൊരു ഓഫീസിൽ സന്ധ്യയ്ക്ക് മുമ്പ് 1998 ആണ് അത് സംഭവിച്ചത് വന്നു. ഇങ്ങനെ ഒരു ദിശാവ്യതിയാനം അത്യാവശ്യമായിരിക്കുന്നു, മലയാളത്തിലൊരു ഗസൽ ആൽബം ഇറക്കിയാൽ നന്നായിരിക്കും എന്നിങ്ങനെ പറഞ്ഞപ്പോഴും അദ്ദേഹമായിട്ട് യോജിച്ച് ഫോർട്ട് കൊച്ചിയിലെ ഗസ്റ്റ് ഹൗസിൽ 10-12 ദിവസങ്ങൾ ഇടവിട്ട് ചെന്ന് ഗസലുകൾ 12 എഴുതി 9 വിൽസൺ ഓഡിയോസ് പ്രണാമം എന്നുള്ള പേരിൽ പുറത്തിറക്കി. ആ ഗസലുകളിൽ എത്ര സുധാമയമായിരുന്ന ആ ഗാനം, അത്രമേൽ വേദനയേകി എന്നിൽ, ജന്മങ്ങളേറെ തപസ്സിരുന്നാൽ പോലും ആവില്ലതിൻ ശ്രുതി മീട്ടിടുവാൻ എന്ന ഗസലും, പാതിരാവിൻ പാഴ്നിഴലിൽ പാടുവാനായി ഞാനിരിപ്പു തളിരണിഞ്ഞു നിൽക്കയാണൻ സ്മരണകളിൽ വേദനകൾ എന്ന ഗസലും കലാതീതമായി നിലകൊള്ളുമെന്ന് ഗസലിനെക്കുറിച്ച്, ഗസൽ സാഹിത്യത്തെയും സംഗീതത്തെയും കുറിച്ച് അവഗാഹമുള്ള പ്രമാണപ്പെട്ട ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രണാമത്തിൽ ഉൾപ്പെട്ട ഗസലുകൾ സഹൃദയ ലോകം ഏറ്റുവാങ്ങുകയും ലോകത്തെങ്ങുമുള്ള മലയാളികൾ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല, ദൃശ്യമാധ്യമ ലോകം അദ്ദേഹത്തെ വരവേറ്റു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ പെട്ടെന്ന് അവസാനിച്ചപ്പോൾ 68 അദ്ദേഹം മരിച്ചുപോയി. അല്ലെങ്കിൽ ഈ ഗസലിൻ്റെ ജനപ്രിയതയെ കൂടുതൽ വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു എന്ന് ഉറപ്പാണ്. മലയാളത്തിൻ്റെ ആ ഒരു ആദ്യമായിട്ട് ഗസലിറങ്ങിയ അനുഭവം, ഇപ്പോൾ വേണിച്ചേട്ടൻ്റെ വരികൾ തന്നെ അദ്ദേഹം അവിടെ ഇരുന്ന് കമ്പോസ് ചെയ്യുന്നു, അദ്ദേഹം തന്നെ പാടുന്നു, ആ ഒരു അനുഭവത്തെ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ? അങ്ങനത്തെ ആ ഒരു സായാഹ്നങ്ങളിൽ അത് ആ സൃഷ്ടിക്കപ്പെടുന്ന സമയത്തെക്കുറിച്ച്? ആ, തീർച്ചയായിട്ടും. അതൊന്ന് പങ്കുവയ്ക്കാമോ? ജോൺ അബ്രഹാമാണ് മലയാളത്തിൻ്റെ ഗസൽ നാദം എന്ന് ഉമ്പായിയെ വിളിച്ചത്. ഉമ്പായിയെ കണ്ടെടുക്കുന്നത് സത്യത്തിൽ ജോൺ അബ്രഹാമാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ അറിയാൻ എന്ന ചലച്ചിത്രത്തിലെ ഒരു ഗസൽ ഗായകനായി തന്നെയാണ് ഉമ്പായി അഭിനയിച്ച് പാടിയത് എന്നെനിക്ക് തോന്നുന്നു. ചില ഗാനങ്ങൾ അദ്ദേഹം രാഗം ചിട്ടപ്പെടുത്തിയതിന് ശേഷം ഞാൻ എഴുതുകയും ചിലത് ഞാൻ കവിത എഴുതിയതിന് ശേഷം അദ്ദേഹം ചിട്ടപ്പെടുത്തുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദർബാരി രാഗത്തിൽ വന്ന് വാർന്നു വീണ എത്ര സുധാമയമായിരുന്നു ആ ഗാനം എന്ന ഗസലാണ്. ഞാനും ആ ഗസലിനെ നെഞ്ചോടമർത്തുന്നു. അതൊരുതരം ഒരു മിസ്റ്റിക് തലമുള്ള ഒരു
ഗസലാണ്. ജീവാത്മാ പരമാത്മാ ബന്ധം അതിനകത്ത് പ്രത്യക്ഷമാണ്. നമുക്ക് ആ ഒരു ഗസലൊന്ന് കേൾക്കാം. എത്ര സുധാമയമായിരുന്നു ആ ഗാനം. കാരണം പല വേദികളിലും മുമ്പായി ഈ ഒരു ഗസൽ ആലപിച്ചിട്ടാണ് തുടങ്ങിയതായിട്ട് കേട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് ശ്രോതാക്കൾക്ക് വേണ്ടി ആ ഗാനം ഒന്ന് കേൾക്കാം. എത്ര സുധാമയമായിരുന്ന ഗാനം, എത്ര സുധാമയമായിരുന്ന ഗാനം, അത്രമേൽ വേദന ഏകിയെന്നിൽ, എത്ര സുധാമയമായിരുന്ന ഗാനം, അത്രമേൽ വേദന ഏകിയെന്നിൽ, ജന്മങ്ങളേറെ തപസ്സിരുന്നാൽ പോലും, ജന്മങ്ങളേറെ തപസ്സിരുന്നാൽ പോലും, ആവില്ലതിൽ ശ്രുതി മീട്ടിടുവ, എത്ര സുധാമയമായിരുന്ന ഗാനം, എത്ര സുധാമയമായിരുന്ന ഗാനം, എത്ര സുധാമയമായിരുന്ന ഗാനം. അറിയുവാനാകുന്നില്ല ഗാനഭാവത്തിൽ നിറയുന്ന നിന്നോവിൻ തേങ്ങലുകൾ, അറിയുവാനാകുന്നില്ല ഗാനഭാവത്തിൽ നിറയുന്ന നിന്നോവിൻ തേങ്ങലുകൾ, തരണി എത്ര സുധാമയമായിരുന്ന ഗാനം. അലിയുകയാണെൻ്റെ ഹൃദയമഗാധമാ, പതറുന്നു പ്രാണൻ നിന്നോർമകളിൽ, അലിയുകയാണെൻ്റെ ഹൃദയമഗാധമാ, പതറുന്നു പ്രാണൻ നിന്നോർമകളിൽ, ഇരുൾ വീണൊരെന്നിലെ കനവുകളിൽ പോലും, ഇരുൾ വീണൊരെന്നിലെ കനവുകളിൽ പോലും, പകരുക കരുണയൻ ജീവനിലും, എത്ര സുധാമയമായിരുന്ന ഗാനം.
അന്തരാത്മാവിൽ വിരിയേണം താമരത്തേൻ ശ്രുതികൾ അമൃതം പൊഴിയുന്നൊരാനാദവീതികൾ അമൃതം പൊഴിയുന്നൊരാനാദവീതികൾ അനവരതം ഞാൻ മുകൾ നിരിക്കും എത്ര സുധാമയമായിരുന്ന ഗാനം അത്രമേൽ വേദനയേകിയെന്നിൽ എത്ര സുധാമയമായിരുന്ന ഗാനം അത്രമേൽ വേദനയേകിയെന്നിൽ ജന്മങ്ങളേറെ തപസ്സിരുന്നാൽ പോലും ജന്മങ്ങളേറെ തപസ്സിരുന്നാൽ പോലും ആവില്ലതിൽ ശ്രുതി മീട്ടിടുവാൻ എത്ര സുധാമയമായിരുന്ന ഗാനം എത്ര സുധാമയമായിരുന്ന ഗാനം. ഈ ഹിന്ദുസ്ഥാനി സംഗീതം വേണുചേട്ടനിൽ എന്നാണ് ആദ്യമായിട്ട് ഇത് ഇത് ഇതിൻ്റെ ഒരു ആ ഒരു മാസ്മരികത അനുഭവിക്കാൻ തുടങ്ങിയത്? ഏത് ഏത് പ്രായത്തിലായിരുന്നു, അത് ഏത് കാലഘട്ടത്തിലായിരുന്നു, എങ്ങനെയാണ് ഹിന്ദുസ്ഥാനിയിലേക്ക് ഇറങ്ങി വരുന്നത്? തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ ഒരുതരം ഒരു നിഗൂഢമായിട്ടുള്ള സഞ്ചാരം എന്നെ ആകർഷിച്ചിരുന്നു. പിന്നീട് ഒരു കൗമാരകാലം അവസാനിച്ചപ്പോഴത്തേക്കാണ് ഇതിൻ്റെ മാസ്മരികമായിട്ടുള്ള മാന്ത്രികമായിട്ടുള്ള ഒരു ഒരു ആകർഷണത്തിലേക്ക് വല്ലാതെ അടുപ്പിക്കപ്പെട്ടത്. ആലുവയിലുള്ള ഷംസുദ്ദീൻ കെ മൂസ എന്ന ഒരു ആചാര്യനുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാൻ യദൃശ്യ കഴിഞ്ഞു. അദ്ദേഹമാണ് അക്കാലത്ത് വളരെ മഹാത്മാക്കളായിട്ടുള്ള ഗായകന്മാരുടെ ഹിന്ദുസ്ഥാനി ഗായകന്മാരുടെ ഗായികമാരുടെ കാസറ്റുകൾ എനിക്ക് തന്നിട്ടുള്ളത്. അതുവഴിയാണ് കൂടുതൽ അതിൻ്റെ അന്തരാളങ്ങളിലേക്ക് അതിൻ്റെ ആത്മാവിലേക്ക് സഞ്ചരിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഹിന്ദുസ്ഥാനി സംഗീതവുമായി ബന്ധപ്പെട്ട് ബാബുരാജിൻ്റെ കാലത്താണ് പാട്ടുകൾ ഏറ്റവും കൂടുതൽ കേട്ടു വന്നിട്ടുള്ളത്. ആ കാലഘട്ടത്തിലെ പാട്ടുകളെ വേണിച്ചേട്ടന് ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ട് ഏതൊന്ന് പറയാമോ, പങ്കുവയ്ക്കാൻ പറ്റുന്നത്? ഒരുപാട് പാട്ടുകളുണ്ട് ബാബുരാജിൻ്റെ കാര്യം പറയുമ്പോൾ. നമുക്ക് അകലെ അകലെ നീലാകാശം നോക്കാം. അകലെ അകലെ നീലാകാശം അലതല്ലു മേഘതീർത്ഥം താങ്കൾ മലയാള സിനിമയ്ക്ക് വേണ്ടിയും വരികൾ എഴുതിയിട്ടുണ്ട്, ആ അനുഭവം ഒന്ന് പങ്കുവയ്ക്കാവോ? അത് കാപ്പുച്ചീനോ എന്നൊരു ഫിലിമിന് വേണ്ടി പി ജയേന്ദ്രനും മഞ്ജരിയും ചേർന്ന് പാടിയ ഗാനമാണ്. എങ്ങനെ പാടേണ്ടു ഞാൻ, എങ്ങനെ പകരേണ്ടു ഞാൻ, എന്നിൽ വിങ്ങി നിറഞ്ഞ പരിഭവങ്ങൾ ഏതു രാഗത്തിൽ പകർത്തിയെടുക്കേണ്ടു ആ രമ്യ സാന്ധ്യ കുതൂഹലങ്ങൾ. ആ പാട്ട് നമുക്കൊന്ന് കേട്ടാലോ? ശരി. എങ്ങനെ പാടേണ്ടു ഞാൻ, എങ്ങനെ പകരേണ്ടു ഞാൻ, എങ്ങനെ പാടേണ്ടു ഞാൻ, എങ്ങനെ പകരേണ്ടു ഞാൻ.
പാടേണ്ടു ഞാൻ, എങ്ങനെ പകരേണ്ടു ഞാൻ എന്നിൽ വിങ്ങി നിറഞ്ഞ പരിഭവങ്ങൾ ഏത് രാഗത്തിൽ പകർത്തിയെടുക്കേണ്ടു ആരമ്യ സന്ധ്യ കുതൂഹലങ്ങൾ എങ്ങനെ പാടേണ്ടു ഞാൻ. മലയാള ഗാന ലോകം എന്ന് പറയുന്നത് പഴയ കാലത്ത് ബി ഭാസ്കരൻ മാഷി തുടങ്ങി ഇന്നിപ്പോൾ പുതിയ തലമുറയിൽ വന്ന് നിൽക്കുന്ന ഈ കാലയളവിൽ താങ്കളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഗാനരചയിതാക്കൾ ആരൊക്കെയായിരുന്നു? ബി ഭാസ്കരൻ, വയലാർ, ഒയനക്കുറുപ്പ്, ശ്രീഭാരതമ്പി. ബി ഭാസ്കരൻ മാഷിൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും പാട്ടിൻ്റെ രണ്ട് വരികൾ? ഒരുപാട് പാട്ടുകളുണ്ട്. ഇന്നലെ നീയൊരു സുന്ദരരാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു, മാമക കരാംകുലി ചുംബന ലഹരിയിൽ. പിന്നെ തഥാ നിൻ കൽപ്പനയാൽ പൂവനം തന്നിലൊരു താമരപ്പൂവായി വിരിഞ്ഞു ഞാൻ, പൂമണമില്ലല്ലോ പൂന്തേനുമില്ലല്ലോ പൂജയ്ക്ക് നീ എന്നെ കൈക്കൊള്ളുമോ. അനവധി ഗാനങ്ങളുണ്ട്. പൊന്നോട കുഴലിൽ വന്നൊളിച്ചിരുന്നു, മാമക കരാങ്കുലി ചുംബനലഹരിയിൽ പ്രേമ സംഗീതമായി നീ പുറത്തു വന്നു. ഇന്നലെ നീയൊരു
സുന്ദര രാഗമായൻ പൊന്നോട കുഴലിൽ വന്നൊളിച്ചിരുന്നു. മാനത്തെ മട്ടുപ്പാവിൽ ാരിമാരാ ഗാന നിർജരി കേട്ടു തരിച്ചു നിന്നു. മാനത്തെ മട്ടുപ്പാവിൽ താരകാനാരിമാരാ ഗാന നിർജരി കേട്ടു തരിച്ചു നിന്നു. നീലമാമരങ്ങളിൽ ചാരി നിന്നിളം തെന്നൽ താളമടിക്കാൻ പോലും മറന്നു പോയി. ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ പൊന്നോട കുഴലിൽ വന്നൊളിച്ചിരുന്നു. ഇന്നലെയൊരു നവവാസര സ്വപ്നമായി നീ എൻ മനോമുകുരത്തിൽ വിരുന്നു വന്നു. ചൈത്ര സുഗന്ധത്തിൻ്റെ താലവൃന്ദത്തിൻ കീഴിൽ മധ്യാന മനോഹരി മയങ്ങിടുമ്പോൾ മുന്തിരിക്കുലകളാൽ നൂപുരമണിഞ്ഞെത്തും സുന്ദര വസന്ത ശ്രീ എന്ന പോലെ മുഗ്ധാനുരാഗത്തിൻ്റെ പാനഭാജനം നീട്ടി നൃത്തവിലാസിനി നീ അരികിൽ വന്നു. ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ പൊന്നോട കുഴലിൽ വന്നൊളിച്ചിരുന്നു.